എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പട്ടായയിലേക്കുള്ള ആദ്യത്തെ ദിവസത്തെ കാഴ്ചകൾ തുടരുകയാണ്. സാങ്ച്വറി ഓഫ് ട്രൂത്ത് കണ്ട ശേഷം നമ്മളിനി പട്ടായയിലേക്ക് പട്ടായ ടൗണിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾക്ക് ഇനിയുള്ള കാഴ്ച എന്ന് പറയുന്നത് അൽക്കസർ ഷോയാണ്. അൽക്കസർ ഷോ ഒരു വേൾഡ് ഫേമസ് ഷോയാണ്. ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഈ ഷോ പെർഫോം ചെയ്യുന്നത്. സ്ത്രീകളുടെ ശരീരപ്രകൃതിയും ആകാരവടിവുമുള്ള പുരുഷന്മാരാണ് ഈ ഷോ അവതരിപ്പിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ മനോഹരമായും വളരെ തന്മയത്തോടുകൂടിയും അവതരിപ്പിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെയൊക്കെ സഹായത്തോടുകൂടി അവതരിപ്പിക്കുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഷോയാണ് അൽക്കസർ ഷോ. ഇതുപോലെയുള്ള മറ്റൊരു ഷോ കൂടെ അവിടെ ഉണ്ടാവും, ടിഫാനി ഷോ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളേതായാലും അൽക്കസർ ഷോ കാണാനാണ് പോകുന്നത്. നമ്മൾ അൽക്കസർ തിയേറ്ററിൻ്റെ അടുത്ത് എത്തി 6:30 ഷോ കാണാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അല്പം മുമ്പേ എത്തിയതുകൊണ്ട് വേണമെങ്കിൽ കാപ്പി കുടിക്കാമെന്നൊക്കെ നമ്മുടെ ഗൈഡ് നമ്മളോട് പറയുകയാണ്. എന്തായാലും 6:15 തിയേറ്ററിനുള്ളിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 6:30 തിയേറ്ററിനുള്ളിൽ കയറി. ഇതുപോലെ മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുള്ള തിയേറ്ററാണ്. ഇതിനകത്ത് വീഡിയോ എടുക്കുന്നതിന് നിയന്ത്രണമുണ്ട്. വീഡിയോ എടുക്കരുതെന്നുള്ള പോസ്റ്ററുകൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഷോ മുഴുവനായും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കഴിയില്ല. ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ LED ഇതുപോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഷോ ആരംഭിക്കാൻ പോകുന്നു. ഏകദേശം 40 മിനിറ്റോളം വരുന്ന ഷോ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഷോയിൽ പെർഫോം ചെയ്ത ആ ക്യാരക്ടേഴ്സ് അതേ ഡ്രസ്സോടുകൂടി ഈ തിയേറ്ററിൻ്റെ താഴെ ഭാഗത്ത് വന്ന് നിന്ന് ടൂറിസ്റ്റുകളുടെ കൂടെ ഫോട്ടോ എടുക്കും. അതിന് അവർക്ക് ടിപ്പ് കൊടുക്കണം. അതാണ് അവരുടെ ഒരു പ്രധാന വരുമാനം. ഷോയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത് അവരുടെ ഒരു പ്രത്യേക വരുമാനമാണ്. ട്രാൻസ്ജെൻഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു മടിയുമില്ല. അതേ ഡ്രസ്സിൽ തന്നെ വന്ന് ടൂറിസ്റ്റുകളെ ആകർഷിച്ച് ഫോട്ടോ എടുക്കുന്നതിനൊന്നും യാതൊരു മടിയുമില്ല. അവിടെയുള്ള വലിയൊരു LED വാളിൽ അവരുടെ ഷോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് ക്രിസ്മസ് ആയതുകൊണ്ട് വളരെ നല്ല അലങ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ഇന്ന് ഹോട്ടലിൽ ചെന്ന് ഇന്നിപ്പോൾ നല്ല ക്ഷീണമുണ്ട്. നമ്മൾ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് വന്നു, പകല് നമ്മൾ ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് വേണം വിശ്രമിക്കാനായിട്ട്. നമ്മുടെ ഹോട്ടല് പട്ടായ സിറ്റിയുടെ ഏകദേശം സെൻറ്ററിൽ തന്നെയാണ്. വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം ദൂരെയാണ് നമ്മുടെ ഹോട്ടലുള്ളതെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്.
പോകുന്ന വഴിക്ക് ഇതുപോലെ ക്രിസ്മസ് സമയമായതുകൊണ്ട് എല്ലാം നല്ലവണ്ണം ലൈറ്റൊക്കെ ഇട്ട് നന്നായിട്ട് ഈ സിറ്റിയെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലായിടത്തും ഒരു ഭയങ്കരമായ വൈബാണ്, ആക്റ്റീവാണ്, നൈറ്റ് ലൈഫ് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പട്ടായ. ഇതിൻ്റെ പട്ടായയുടെ തീരങ്ങളും ബീച്ചും ഒക്കെ വളരെ ആക്റ്റീവായിരിക്കും രാത്രിയിലെല്ലാം. ഇവിടെയൊക്കെ ചില സെക്സ് ഷോയുകളും അതുപോലെ മസാജ് സെൻ്ററുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രസിദ്ധമായൊരു സ്ട്രീറ്റാണ്. അവിടെ പലതരം ഷോകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ലേഡീസൊക്കെ നിന്ന് ആളുകളെ ആകർഷിച്ച് ഈ ഷോയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വാക്കിംഗ് സ്ട്രീറ്റിനോട് വളരെ അടുത്ത സ്ഥലത്താണ് നമ്മുടെ ഹോട്ടലുള്ളത്. നമുക്ക് ഏത് രാത്രിയിൽ വേണമെങ്കിലും ഇപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ച് അല്പം ട്രാഫിക് തിരക്കുണ്ട്. അവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ലൈഫെല്ലാം വളരെ ആക്റ്റീവായിരിക്കുകയാണ്. അവിടുത്തെ റെസ്റ്റോറൻറ്റുകളും എല്ലാം ഓപ്പണായി വളരെ തിരക്കുള്ള സമയമാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് സീസണും കൂടെ ആയതുകൊണ്ട് വളരെ നല്ല തിരക്കായിരുന്നു ഈ ഭാഗത്തൊക്കെ. ഇപ്പം എന്തായാലും നമ്മുടെ വാഹനം ഈ ട്രാഫിക് തിരക്കിനിടയ്ക്കൂടെയൊക്കെ നമ്മുടെ ഹോട്ടലിൻ്റെ ലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ടു ടാക്സിയാണ്. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ടാക്സി. ഇതിൽ ചെറിയ തുകയ്ക്ക് നമുക്ക് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് വേറെ ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. ഈ ദൂരെ കാണുന്നതാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഇത് നമ്മൾ ഇതിനടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മുടെ ബസ് ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമാണ് വാക്കിംഗ് സ്ട്രീറ്റ് ഉള്ളത്. അവിടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഭയങ്കര ശബ്ദവും വെളിച്ചവും ഒക്കെ ഉള്ള ഒരു പ്രത്യേക സ്ഥലമാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ്. നമ്മുടെ ഹോട്ടൽ ബിവർലി പട്ടായ, അത് അവിടെയാണ് നമ്മൾ എത്തിയത്. ഹോട്ടലും വളരെ മനോഹരമായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും വളരെയധികം ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട്. ഹോട്ടൽ ബിവർലി പട്ടായ എന്നുള്ള ഹോട്ടലിൻ്റെ മുൻവശമാണ് കാണുന്നത്. അത്ര വലിയ ഹോട്ടലൊന്നും അല്ലെങ്കിലും നല്ല സൗകര്യങ്ങളുള്ള ഹോട്ടലാണിത്. നമ്മുടെ ബസ്സാണ് അവിടെ കിടക്കുന്നത്. സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി റൂം കീ കിട്ടി, റൂമിലേക്ക് പോയി നമ്മുടെ ലഗേജൊക്കെ വെച്ച ശേഷം ഉടൻ തന്നെ ഭക്ഷണം കഴിക്കുകയാണ്. ഈ ഇവിടെ എല്ലാം നേരത്തെയാണ് ഭക്ഷണമൊക്കെ നേരത്തെയാണ് തുടങ്ങുക. രാത്രി 10 മണി വരെയാണ് ഡിന്നർ ടൈം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ പിന്നീട് വിശ്രമത്തിനായിട്ട് പോവാണ്. പോകുമ്പോൾ ഹോട്ടലിൻ്റെ മുൻവശത്ത് കണ്ട ഒരു ക്രിസ്മസ് അലങ്കാരമാണിത്. ഇനി ഇന്ന് വിശ്രമിച്ച് നാളെ നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് പോകും. അത് നമ്മൾ കോറൽ ഐലൻഡാണ് അടുത്ത സ്ഥലം. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നാളെ വരും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്.